വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. ചൂടായ ഉരുളി അതിനോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അല്പം ചൂടാകുമ്പോൾ നമുക്ക് ഉലുവ ഇടണം. എണ്ണ വേണമെങ്കിൽ ചൂടായിക്കോട്ടെ, ചെറുതായിട്ട് ചൂടായിക്കോട്ടെ. ഉലുവ ഉലുവ ചൂടായിട്ടുണ്ട്. ഓക്കെ, ഉലുവ ഇട്ടു. ഇനി കടുക്. കടുക് കടുകിടുകയാണ്. ഇപ്പം കടുകിടുകയാണ്. കടുകിട്ടു. പൊട്ടിക്കോട്ടെ പൊട്ടിക്കോട്ടെ. ഇപ്പം കടുകിട്ടു. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടടേ പൊട്ടടേ. അപ്പം ഇനി കേട്ടോ നമ്മൾ എന്താ ഇതിനകത്ത് ചേർക്കാൻ പോണേ? ഇനി നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി. ഇഞ്ചി പച്ചമുളക്. അപ്പം ഇഞ്ചി അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഇട്ടു. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, കടുക് ഇട്ടു. ഒന്ന് ഒന്ന് സോർട്ട് എടുക്കാം. പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട്. ഇനി എന്താ കേട്ടോ നമുക്ക്? സവാള. സവാള സവാള. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ സവാള ചേർക്കാൻ പോവാണ്. ഇട്ടോട്ടെ. ആ കേട്ടോ. അപ്പം സവാള, സവാള ഇട്ടു. സവാള ചെറുതായിട്ടൊന്ന് ഒരു ഒന്ന് സോർട്ടായിട്ട് ഒന്ന് സോർട്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് സോർട്ടായിട്ട് വരണം. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിറങ്ങും. ഇനി അല്പം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടേ. എവിടെ മഞ്ഞപ്പൊടി? മഞ്ഞപ്പൊടി ഇട്ടി. അപ്പം നമ്മൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇടുകയാണ്. മഞ്ഞപ്പൊടി ഇട്ടു. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ഇനി ഇനി കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടു. ഇത്തിരി കുരുമുളക് പൊടി ഇടുകയാണ്. ഇത്തിരി കുരുമുളക് പൊടി ഇട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടുണ്ട്. മുളക് പൊടി ഇടും. മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ടു. മുളക് പൊടി. നമ്മൾ മുളക് പൊടി ഇട്ടു. ഇനി അല്പം ഗരം മസാലപ്പൊടി ഇടാൻ പോവാണ്. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വെക്കുകയാണ്. വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം. ഓക്കെ, ഇപ്പം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അല്പം സോൾട്ട്. സോൾട്ട് ഏകദേശം കുറച്ച് ഉപ്പിട്ടു. അതിലെ ഉപ്പിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. തിളയ്ക്കണം. രണ്ട് കഷ്ണം പുളിയും കൂടി നമ്മൾ ഇതിൻ്റെ ഇടണം. ആ ഒരു പുളിപ്പൊക്കെ ചാറ് പിടിക്കട്ടെ. രണ്ട് കഷ്ണം പുളി. ആ പുളി തന്നോളൂ കേട്ടോ. പുളി തന്നോളൂ. പുളി രണ്ട് കഷ്ണം പുളി. കുടംപുളി ഇട്ടിട്ടുണ്ട്. പുളി ഇട്ടു. ഞാൻ തിളയ്ക്കട്ടെ. തിളയ്ക്കണം അല്ലേ. ഒന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തിളച്ചായിട്ടുണ്ട്. തിള വന്നിട്ടുണ്ട്. മഞ്ഞക്കുരി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. മഞ്ഞക്കുരി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇടാൻ പോവാണ്. ഓക്കെ, മഞ്ഞക്കുരി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് മഞ്ഞക്കുരി അല്ലേ? അതെ, അത് സ്പെഷ്യലാണ്. അപ്പോൾ അതങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ഒന്ന് മൂടി വെക്കണം. ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം. ഇപ്പോൾ അടപ്പ്. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഏകദേശം എന്താ കേട്ടോ? തിള വന്നിട്ടുണ്ട്. ഓട്ടെ, എന്താ ചേർക്കണ്ടേ? ഇനി നമുക്ക് ക്യാഷ് ഇട്ട് അരച്ച് ചേർക്കാം. ക്യാഷ് ഇട്ട് അരച്ച് ചേർക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ തിള വന്നിട്ടുണ്ട്. ആഹാ, വരട്ടെ വരട്ടെ. അപ്പോൾ നമ്മൾ ക്യാഷ് ഇട്ട് ചേർക്കാൻ പോവാണ്. ഓക്കെ, അതോടെ ക്യാഷ് ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അങ്ങ് ചേർക്കുകയാണ്. ആ, ശരിക്കും ഒരു ക്രീമി ആവും അത്. ക്യാഷ് ഇട്ട് അരച്ച് ചേർക്കുമ്പോൾ അല്ലേ നല്ല തിക്നെസ് കിട്ടും. തിക്നെസ് കിട്ടും, ടേസ്റ്റ് വരും. ഒന്ന് കുറുകയും ചെയ്ത്. ഇനിയിപ്പം നമ്മൾ അടച്ചു വയ്ക്കണോ? കുറച്ച് ഇനി ഒന്ന് തിളച്ചാൽ മതി. ഒന്നുകൂടി ഒന്ന് തിളച്ചാൽ മതി. തിളച്ചാൽ മതി. ഒന്നൊന്ന് തിളയ്ക്കണം. അതിൻ്റെ കളർ മൊത്തമൊന്ന് മാറി. ഇതുണ്ട്. ആഹാ, മൊത്തത്തിൽ ആ കളറൊക്കെ ഒന്ന് മാറി കിട്ടി. അപ്പോൾ ഒന്ന് തിളക്കിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.